ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി, നമ്മൾ ചാറ്റ് ചെയ്യാറൊക്കെ ഉള്ളതാണ്, ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് ഇതൊന്ന് എഡിറ്റിംഗ് വീഡിയോ ഒന്ന് ചെയ്യോ എന്ന് ചോദിച്ചിരുന്നു. അത് പെരുന്നാളിന് മുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിന് എഡിറ്റിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. നിങ്ങൾക്കറിയാലോ, പൊതുവേ നമ്മൾ എല്ലാത്തിനും എഡിറ്റിംഗ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. ക്യാൻവ ആപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ഏതൊരു സൈസിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സൈസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ A4 സൈസാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ആ ഒരു സൈസിലാണ് ഇപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടത്. നോർമലി ആ സൈസിലാണ് നമ്മൾ ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിമൊക്കെ ചെയ്യാറ്. അപ്പോൾ ആ ഒരു സൈസ് എടുത്ത് കൊടുക്കാം. നമുക്ക് വന്നിട്ട് എലമെൻസിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണോ അതിൽ ചേർക്കാനുള്ളത്, നമ്മൾ ബർത്ത് ഡീറ്റെയിൽസിൽ നോർമലായിട്ട് ചേർക്കണം എന്താ, ഹോസ്പിറ്റൽ, ഡേറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, മറ്റേ എന്താ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് ഒരേ കളർ തീമിലുള്ളത് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊക്കെ അടുത്തത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മൾ കലണ്ടറാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സൈസ് കളറാണ് എടുത്തത്. പക്ഷേ അതിനുശേഷം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ തീമിനനുസരിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ബ്ലൂവിൻ്റെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ മാറ്റണമെങ്കിൽ താഴെ കളറിൽ രണ്ടെണ്ണം മാറ്റണ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ മാറ്റി കൊടുക്കാം, പല പല കളറാക്കി കൊടുക്കാം. നമ്മളുടെ തീമിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെയിങ് മെഷീനാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ വെയിറ്റ് നിന്നാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെയിറ്റ് നിന്നിങ്ങനെ കൊടുക്കുമ്പോൾ കുറേ പല ടൈപ്പ് നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നീട് വെയിങ് സ്കെയിലിൽ നിന്ന് ആക്കി കൊടുത്തത്. അപ്പോൾ ഈ ഒരു പിള്ളേരുടെയൊക്കെ എന്നാ വെയിറ്റ് നോക്കുന്ന ആ ഒരു മെഷീൻ കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഓരോന്നും കറക്റ്റ് സൈസിലാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അപ്പം നോക്കണം കേട്ടോ. ആ ഒരു സൈസ് ചിലപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതൊക്കെ ആയി പോകാറുണ്ട്. അപ്പോൾ അത് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്കെയിൽ നിന്നാണ് അടിച്ചു കൊടുത്തത്. മെഷർമെൻറ്റ് ടേപ്പ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി. സ്കെയിൽ നമ്മുടെ മെഷർ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെഷറിങ് സ്കെയിൽ നിന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെയുള്ള സ്കെയിലുകളാണ് വന്നത്, ഇതുപോലെ സംഭവങ്ങളാണ് വന്നത്. പിന്നീട് മെഷറിങ് ടേപ്പ് നോക്കിയപ്പോൾ കുറച്ച് ടേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വെച്ച് കൊടുക്കാനുള്ളത് എന്താ ടൈമാണ്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പും അത് പിന്നെ നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ പേരൊക്കെ വെച്ചുകൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതിപ്പോൾ ഞാൻ നോർമലി സാധാ ഇത്രയൊക്കെ ഞാൻ വെക്കാറുള്ളൂ. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അതുപോലെ മറ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പും കൂടിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് എന്നൊക്കെ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് അടിച്ചപ്പോൾ വേറെ എന്തൊക്കെയോ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് എന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഇത് കിട്ടും കണ്ടോ. ഈ ഒരു ഇതാണ് പിന്നെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൽ വെക്കേണ്ടതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കുട്ടി പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ വരുന്ന രീതിയാക്കി കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ വരാനായിട്ട് ഞാൻ ഇപ്പോൾ ഗാലറിയിൽ പോയിട്ട് ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇമേജസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് പിക്ചർ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടു കൂടി ആയിരിക്കും, ഇമേജസും വീഡിയോസും ഒക്കെ കൂടി ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ എന്ന ഓപ്ഷനിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇമേജസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഇമേജസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു പിക്ക് വെച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സൈഡിലേക്ക് കൊടുക്കുമ്പോൾ 3 ഡോട്ട് ഉണ്ട്. അതിലിങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരും. കണ്ടില്ലേ, ഇപ്പോൾ ഓരോ നല്ല സെറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ആ കുട്ടി അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കുട്ടിയുടെയൊക്കെ ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന എടുത്ത ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, അപ്പോൾ ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് കുട്ടിയുടെ ചെറിയ ഫോട്ടോസൊക്കെ നമ്മൾ നേരെ വെക്കില്ലേ, അതൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.